ലിയണൽ മെസ്സി പോയെങ്കിലും സ്പാനിഷ് ലാലിഗയുടെ ആഗോള വിപണന മൂല്യത്തിൽ വർധനമാണ് ഉണ്ടായതെന്ന് ലാലിഗ ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ ഹോസെ അന്റോണിയോ കച്ചാസ. മെസ്സി പോയതിനു ശേഷമാണ് ഇന്ത്യയിലെ ലാലിഗ പ്രേക്ഷകരുടെ എണ്ണത്തിൽ ഏറ്റവും വലിയ വിപണിയായി കേരളം വളർന്നത്. ഇന്ത്യയിലെ ലാലിഗ പ്രേക്ഷകരിൽ 23% കേരളത്തിൽ നിന്നാണെന്നും ഹോസെ അന്റോണിയോ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: മെസ്സിയുടെ അഭാവം ലാലിഗയെ തളർത്തിയിട്ടില്ല. കളിക്കാർ വരും പോകും, ക്ലബുകളും ലീഗുകളും നിലനിൽക്കും. മെസ്സി നല്ല പ്രായത്തിൽ വിട്ടുപോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലാലിഗയെ പ്രതികൂലമായി ബാധിച്ചേനെ. തലയെടുപ്പുള്ള കളിക്കാരെ നഷ്ടമാകുന്നത് നല്ലതല്ല. മെസ്സി പോയതിനു ശേഷവും ലീഗിന് വളർച്ചയാണ് ഉണ്ടായത്. വെബ് ലോകത്തും ഞങ്ങളുടെ പിന്തുണക്കാർ വർദ്ധിച്ചു. 5 വർഷമായി കേരളത്തിലും ആരാധകർ കൂടി വരുന്നു. TV സംപ്രേഷണത്തിനും ജനപ്രീതി കുറയുന്നുണ്ട്. വൂഡ് സെലക്ട് പ്ലാറ്റ്ഫോമിനൊപ്പം MTV, Sport18 ചാനലുകളിലും ഇന്ത്യയിൽ സംപ്രേഷണമുണ്ട്. ഡിജിറ്റൽ ലോകത്തെ വളർച്ചയാണ് ലാലിഗ ലക്ഷ്യമിടുന്നത്. അതാണ് ഭാവിയുടെ ട്രെൻഡ്. ഇന്ത്യയിലെ വളർച്ചയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. കോവിഡ് മൂലം 2 വർഷം നഷ്ടമായെങ്കിലും 10 നഗരങ്ങളിലായി 3000 കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. 5000 കുട്ടികളെ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തെ ഇന്ത്യക്കുള്ള ചെറിയ സഹായമായാണ് ലാലിഗ കരുതുന്നത്. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരാൾ യൂറോപ്പിലെ മുൻനിര ലീഗിൽ കളിക്കുക എന്ന വലിയ മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണെന്നും ഹോസെ അന്റോണിയോ പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.